ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമുക്ക് സി പി ടി നെർവസ് സിസ്റ്റത്തിലെ സർജറി ഓഫ് സ്കൾ ബേസ് എന്ന് പറയുന്ന ആ ഒരു സ്മോൾ സെക്ഷനിൽ നിന്നുള്ള കോഡുകൾ എങ്ങനെയാണ് പിക്ക് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ വരുന്നത് സി പി ടി നെർവസ് സിസ്റ്റത്തിലെ 61580 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കോഡുകൾ തൊട്ടിട്ടാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സർജറി ഓഫ് സ്കൾ ബേസിൻ്റെ അണ്ടറിൽ വരുന്ന പാരഗ്രാഫുകളാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദ സർജിക്കൽ മാനേജ്മെൻറ്റ് ഓഫ് ലീഷൻസ് ഇൻവോൾവിങ് ദ സ്കൾ ബേസ് ബേസ് ഓഫ് ആൻറ്റീരിയർ മിഡിൽ ആൻഡ് പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസ ഓഫൺ റിക്വയേഴ്സ് ദ സ്കിൽസ് ഓഫ് സെവറൽ സർജൻസ് ഓഫ് ഡിഫറെൻറ്റ് സർജിക്കൽ സ്പെഷ്യാലിറ്റീസ് വർക്കിംഗ് ടുഗെദർ ഓർ ഇൻ ടാൻഡം ഡ്യൂറിംഗ് ദി ഓപ്പറേറ്റീവ് സെഷൻ. ദീസ് ഓപ്പറേഷൻസ് ആർ നോട്ട് യൂഷ്വലി സ്റ്റേജ്ഡ് ബിക്കോസ് ഓഫ് ദ നീഡ് ഫോർ ഡെഫിനറ്റീവ് ക്ലോഷർ ഓഫ് ഡ്യൂറ സബ്ക്യൂട്ടേനിയസ് ടിഷ്യു ആൻഡ് സ്കിൻ ടു അവോയ്ഡ് സീരിയസ് ഇൻഫെക്ഷൻസ് സച്ച് ആസ് ഓസ്റ്റിയോമൈലൈറ്റിസ് ആൻഡ് ഓ മെനിഞ്ചൈറ്റിസ്. ബേസിക്കലി സ്കൾ ബേസ് സർജറി എന്ന് പറയുന്നത് നമ്മുടെ സ്കള്ളിൻ്റെ ബേസ് ഏരിയ അല്ലെങ്കിൽ ബോട്ടം ഏരിയയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ട്യൂമർ അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ഗ്രോത്തിനെ റിമൂവ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ സർജറി ഓഫ് സ്കൾ ബേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ അപ്രോച്ച് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സ്കള്ളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയ ആണ്. അത് ആൻറ്റീരിയർ ബേസ് ആവാം, മിഡിൽ ആവാം, പോസ്റ്റീരിയർ ആവാം. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ബ്രാക്കറ്റിൽ. ഇനിയും ഈ ഒരു പ്രൊസീജിയർ സെവറൽ സർജൻസ് ഒരേ ടൈമിൽ നിന്ന് ചെയ്യുന്ന പ്രൊസീജിയറാണ്. അതായത് പല സ്പെഷ്യാലിറ്റീസ് എന്നുള്ള രണ്ടിൽ കൂടുതലോ പ്രൊസീജിയറോ സർജൻസ് ഒരുമിച്ച് പ്രൊസീജിയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൊസീജിയറാണ് സർജറി ഓഫ് സ്കൾ ബേസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊസീജിയർ ഒരിക്കലും നമുക്ക് സ്റ്റേജ്ഡ് പ്രൊസീജിയറായിട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് സ്റ്റേജ്ഡ് എന്ന് പറഞ്ഞാൽ പല മേജർ സർജറീസൊക്കെ നമുക്ക് ആദ്യം ഒരു പെർട്ടിക്കുലർ പോർഷൻ ചെയ്യാം, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു 1 വീക്ക് ഗ്യാപ്പിലായിരിക്കാം, ചിലപ്പോൾ ഒരു 1 ഇയർ ഗ്യാപ്പിലാവാം. അങ്ങനെ സ്റ്റേജ് ചെയ്ത് പെർഫോം ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്, പ്ലാൻഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നതുണ്ട്. പക്ഷേ ഈ ഒരു സർജറി ഓഫ് സ്കൾ ബേസ് എന്ന് പറയുന്നത് ഇതുപോലെ സ്റ്റേജ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്കൾ ഏരിയ ഒക്കെ ഓപ്പൺ ചെയ്ത് പ്രൊസീജിയർ ചെയ്താൽ അതേ സെഷനിൽ തന്നെ അതിനെ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഡ്യൂറ അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിനെയും സ്കിന്നിനെയും ഒക്കെ അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ഇല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, ലൈക്ക് ഓസ്റ്റിയോമൈലൈറ്റിസോ മെനിഞ്ചൈറ്റിസോ ഒക്കെ പേഷ്യൻറ്റിന് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊസീജിയർ സ്റ്റേജ്ഡ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അറ്റ് എ ടൈമിൽ തന്നെ പ്രൊസീജിയർ ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക, അത് തന്നെയാണ് ഓപ്ഷനുള്ളൂ. അതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി സെക്കൻഡ് വൺ, ദ പ്രൊസീജിയേഴ്സ് ആർ കാറ്റഗറൈസ്ഡ് അക്കോർഡിംഗ് ടു 3 ആയിട്ടാണ് ഈ ഒരു പ്രൊസീജിയേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ അപ്രോച്ച് പ്രൊസീജിയർ ആണ്, നെസസറി ടു ഒബ്റ്റെയിൻ ആഡിക്വേറ്റ് എക്സ്പോഷ്യർ ടു ദി ലീഷൻ ആണ്. സെക്കൻഡ് വൺ ഡെഫിനറ്റീവ് പ്രൊസീജിയർ ആണ്. തേർഡ് വൺ റിപ്പയർ ഓർ റീകൺസ്ട്രക്ഷൻ ഓഫ് ദ ഡിഫെക്ട് പ്രസൻറ്റിംഗ് ഫോളോയിങ് ദി ഡെഫിനറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്. അങ്ങനെ 3 ഈ ഒരു സർജറി ഓഫ് സ്കൾ ബേസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് എന്താണ് അപ്രോച്ച് പ്രൊസീജിയർ, ഡെഫിനറ്റീവ്, റിപ്പയർ ഓർ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയർ എന്ന് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. സോ ദ അപ്രോച്ച് പ്രൊസീജിയർ ഇസ് ഡിസ്ക്രൈബ്ഡ് അക്കോർഡിംഗ് ടു അനാറ്റമിക്കൽ ഏരിയ ഇൻവോൾവ്ഡ്, ദാറ്റ് ഇസ് ആൻറ്റീരിയർ ക്രേനിയൽ ഫോസ, മിഡിൽ ക്രേനിയൽ ഫോസ, പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസ ആൻഡ് ബ്രെയിൻ സ്റ്റെം ഓർ അപ്പർ സ്പൈനൽ കോഡാണ്. അപ്രോച്ച് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ട സൈറ്റിലേക്ക് അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഹൗ വി ഗെറ്റ് ടു ദാറ്റ് സൈറ്റ് ആണ്, എങ്ങനെയാണ് ആ ഒരു സൈറ്റിലേക്ക് എത്തിയത്, ഏത് വഴിയിലൂടെയാണ്, ഏത് അതായത് നമ്മുടെ സ്കള്ളിൻ്റെ ഏത് പോർഷനിലൂടെ, ആൻറ്റീരിയർലി ആണോ, മിഡിൽ ആണോ, പോസ്റ്റീരിയർ ആണോ, ബ്രെയിൻ സ്റ്റെം ഒരു അപ്പർ സ്പൈനൽ കോഡ് വഴിയാണോ, എങ്ങനെയാണ് ആ ഒരു ഏരിയയിലേക്ക് എത്തിയത്, പ്രൊസീജിയർ ചെയ്യാനുള്ള ഏരിയയിലേക്ക് എത്തിയത് എങ്ങനെയാണോ, അതിനാണ് നമ്മൾ അപ്രോച്ച് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഡെഫിനറ്റീവ് പ്രൊസീജിയർ ഡിസ്ക്രൈബ്സ് ദ റിപ്പയർ, ബയോപ്സി, റിസെക്ഷൻ ഓർ എക്സിഷൻ ഓഫ് വേരിയസ് ലീഷൻസ് ഓഫ് ദ സ്കൾ ബേസ് ആൻഡ് വെൻ അപ്രോപ്രിയേറ്റ് പ്രൈമറി ക്ലോഷർ ഓഫ് ഡ്യൂറ മ്യൂക്കസ് മെംബ്രെയിൻസ് ആൻഡ് സ്കിൻ. ഡെഫിനറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി അവിടെ ചെയ്യുന്ന പ്രൊസീജിയർ, അതാണ്. അതായത് ആ ഒരു ഏരിയയിൽ നമ്മൾ അപ്രോച്ച് പ്രൊസീജിയർ പറയുന്നത് എങ്ങനെ എത്തി എന്നുള്ളതാണ്. ഡെഫിനറ്റീവ് പ്രൊസീജിയർ പറയുന്നത് അവിടെ എന്താണ് ചെയ്യുന്നത്, ബയോപ്സി എടുക്കുകയാണോ, റിപ്പയർ ആണോ ചെയ്യുന്നത്, റിസെക്ഷൻ ആണോ, അതോ ഇനി എക്സിഷൻ ഓഫ് ലീഷൻ ആണോ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഡെഫിനറ്റീവ് പ്രൊസീജിയർ. വാട്ട് വി ഡു ആണ് ഡെഫിനറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്.
സോ അതിൻ്റെ കൂടെ ചില ടൈമിൽ പ്രൈമറി ആയിട്ടുള്ള ക്ലോഷ്യറൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് പിന്നെ റിപ്പയർ ഒന്നും കൊടേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റീവിൽ തന്നെ പ്രൈമറി ക്ലോഷ്യർ ഓഫ് ഡ്യൂറാ, മ്യൂക്കസ് മെംബ്രെയിൻ, സ്കിൻ, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വൺ, റിപ്പയർ ഓർ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയർ ഇസ് റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി ഇഫ് എക്സ്റ്റെൻസീവ് ഡ്യൂറൽ ഗ്രാഫ്റ്റിംഗ്, ക്രേനിയോ പ്ലാസ്റ്റി, ലോക്കൽ ഓർ റീജിയണൽ മയോ ക്യൂട്ടേനിയസ് പെഡിക്കൽ ഫ്ലാബ്സ് ഓർ എക്സ്റ്റെൻസീവ് സ്കിൻ ഗ്രാഫ്സ് ആർ റിക്വയർഡ്. അതായത് എക്സ്റ്റെൻസീവ് ആയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഡ്യൂറൽ ഗ്രാഫ്റ്റിംഗ്, ക്രേനിയോ പ്ലാസ്റ്റി, ലോക്കലോ റീജിയണൽ മയോ ക്യൂട്ടേനിയസ് പെഡിക്കൽ ഫ്ലാബ്സ് യൂസ് ചെയ്തു, എക്സ്റ്റേർണൽ സ്കിൻ ഗ്രാഫ്റ്റ് എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ഒരു പ്രൊസീജിയർ ചെയ്താൽ എന്തായാലും നമ്മൾ അതിനെ ക്ലോസ് ചെയ്യണം, ആ ഏരിയനെ ഓപ്പൺ ആക്കി കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ചെറിയ സ്കിന്നിൻ്റെയോ ഡ്യൂറയുടെയോ അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ്റെയൊക്കെ ക്ലോഷ്യർ ആണെങ്കിൽ അത് ഡെഫിനറ്റീവ് പ്രൊസീജിയറിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡഡ് ആണ്, അത് അവിടെ തന്നെ ഓക്കെ ആയി. പക്ഷേ ഇനി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്, ഇപ്പോൾ ഡ്യൂറൽ ഗ്രാഫ്റ്റിംഗ് ഒന്നും എപ്പോഴും ആവശ്യമായിട്ട് വരണമെന്നില്ല, ക്രേനിയോ പ്ലാസ്റ്റിയും എപ്പോഴും ആവശ്യമായിട്ട് വരുന്നില്ല, അതൊക്കെ വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ റിപ്പയറോ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയറിൻ്റെ അണ്ടറിൽ നിന്ന് വേണം കോഡുകൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ അപ്രോച്ച് പ്രൊസീജിയേഴ്സ് 3 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻറ്റീരിയർ ക്രേനിയൽ ഫോസ, മിഡിൽ ക്രേനിയൽ ആൻഡ് പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസ. അപ്പോൾ കോഡുകൾ വരുന്നത് 61580 തൊട്ട് 61586 വരെയാണ് ആൻറ്റീരിയർ ക്രേനിയൽ ഫോസ വഴി. ആൻറ്റീരിയർലി ആണ് അപ്രോച്ച് പ്രൊസീജിയർ ചെയ്യുന്നതെങ്കിലുള്ള കോഡ്. ഇനി മിഡിൽ ക്രേനിയൽ ഫോസ ആണെങ്കിൽ 61590 തൊട്ട് 592 വരെയുള്ള കോഡുകളാണ് നമ്മൾ എടുക്കുക. ഇനി പോസ്റ്റീരിയർ അപ്രോച്ച് ആണെങ്കിൽ 61595 തൊട്ട് 598 വരെയുള്ള കോഡുകളാണ് എടുക്കേണ്ടത്. ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ അപ്രോച്ച് പ്രൊസീജിയറിനെ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഡെഫിനറ്റീവ് പ്രൊസീജിയറാണ്. ഡെഫിനറ്റീവ് പ്രൊസീജിയറിൽ ഇതുപോലെ 3 സെക്ഷൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ബേസ് ഓഫ് ആൻറ്റീരിയർ ക്രേനിയൽ ഫോസ, ബേസ് ഓഫ് മിഡിൽ ക്രേനിയൽ ഫോസ, ബേസ് ഓഫ് പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബേസ് ആൻറ്റീരിയർ ക്രേനിയൽ ഫോസയിലെ ബേസ് ഏരിയയിലാണെങ്കിൽ 61600 തൊട്ട് 61601 വരെ, പിന്നെ ബേസ് ഓഫ് മിഡിലാണെങ്കിൽ 61605 തൊട്ട് 61613 വരെയാണ്. പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസയുടെ ബേസ് ആണെങ്കിൽ 61615 61616 ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ സെക്ഷനും കൂടി ഉണ്ട്, റിപ്പയർ ആൻഡ് ഓർ റീകൺസ്ട്രക്ഷൻ ഓഫ് സർജിക്കൽ ഡിഫെക്ട്സ് സ്കൾ ബേസ് എന്ന് പറഞ്ഞ് 2 കോഡുകളും കൊടുത്തിട്ടുണ്ട്. അത് ഇത് പറഞ്ഞത് മാതിരി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റിപ്പയർ പ്രൊസീജിയേഴ്സോ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം കോഡ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അടുത്ത 2 പാരഗ്രാഫുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ വൺ സർജൻ പെർഫോംസ് ദി അപ്രോച്ച് പ്രൊസീജിയർ, അനദർ സർജൻ പെർഫോംസ് ദി ഡെഫിനറ്റീവ് പ്രൊസീജിയർ, ആൻഡ് അനദർ സർജൻ പെർഫോംസ് ദി റിപ്പയർ ആൻഡ് ഓർ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയർ, ഈച്ച് സർജൻ റിപ്പോർട്ട്സ് ഓൺലി ദ കോഡ് ഫോർ സ്പെസിഫിക് പ്രൊസീജിയർ പെർഫോംഡ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സ്കൾ ബേസ് സർജറി എന്ന് പറയുന്നത് സെവറൽ സർജൻസ് ഒരേ ടൈമിൽ പെർഫോം ചെയ്യുന്നതാണ്. അതായത് ഇപ്പം 2 സർജൻ ഉണ്ടെങ്കിൽ ഒരാൾ അപ്രോച്ച് പ്രൊസീജിയറും ഒരാൾ ഡെഫിനറ്റീവ് പ്രൊസീജിയറായിരിക്കും ചെയ്യുക. ഇനി റിപ്പയർ ആൻഡ് ഓർ റീകൺസ്ട്രക്ഷനും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൂന്നാമത് ഒരാളായിരിക്കും ചെയ്യുക. അതായത് 3 സർജനായിരിക്കും 3 പ്രൊസീജിയർ ചെയ്യുന്നത് ഒരേ ടൈമിൽ, ബിക്കോസ് നമ്മൾ പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെവറൽ സർജൻസ് ഒരേ ടൈമിൽ പെർഫോം ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കോഡ് ചെയ്യുക? 3 പേരുണ്ടെങ്കിൽ ഇപ്പോൾ ആരാണോ അപ്രോച്ച് ചെയ്തത്, ഇപ്പം ഡോക്ടർ എ ആയിരിക്കും അപ്രോച്ച് ചെയ്തത്, ഡോക്ടർ ബി ഡെഫിനറ്റീവും, ഡോക്ടർ സി ആയിരിക്കും റിപ്പയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ എ അപ്രോച്ചിൻ്റെ കോഡ് കൊടുക്കുക, ഡോക്ടർ ബി ഡെഫിനറ്റീവ് പ്രൊസീജിയറിൻ്റെ കോഡും, ഡോക്ടർ സി റിപ്പയർ ഓർ റീകൺസ്ട്രക്ഷൻ്റെ കോഡും ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഇഫ് വൺ സർജൻ പെർഫോംസ് മോർ ദാൻ വൺ പ്രൊസീജിയർ, ദാറ്റ് ഇസ് അപ്രോച്ച് പ്രൊസീജിയർ ആൻഡ് ഡെഫിനറ്റീവ് പ്രൊസീജിയർ, ദെൻ ബോത്ത് കോഡ്സ് ആർ റിപ്പോർട്ടഡ് ആഡിങ് മോഡിഫയർ 51 ടു ദി സെക്കൻഡറി അഡീഷണൽ പ്രൊസീജിയേഴ്സ്. ഇവിടെ പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓരോ സർജൻ ഓരോ പ്രൊസീജിയറാണ് ചെയ്യുക. അതിന് പകരം ഇപ്പോൾ ഡോക്ടർ എ തന്നെ അപ്രോച്ച് പ്രൊസീജിയറും ഡെഫിനറ്റീവ് പ്രൊസീജിയറും ചെയ്താൽ നമ്മൾ ഈ ഡോക്ടറിന് വേണ്ടി 2 കോഡുകളും റിപ്പോർട്ട് ചെയ്യുക. അതായത് അപ്രോച്ചിൻ്റെ കോഡും ഡെഫിനറ്റീവ് പ്രൊസീജിയറിൻ്റെ കോഡും കൊടുത്തിട്ട് മോഡിഫയർ 51 കൂടി സെക്കൻഡ് കോഡിൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അതായത് ഒരു സർജൻ ഒന്നിൽ കൂടുതൽ പ്രൊസീജിയർ പെർഫോം ചെയ്യുകയാണ്, അതിപ്പോൾ അപ്രോച്ച് ആവാം അല്ലെങ്കിൽ റിപ്പയർ ആവാം, അപ്രോച്ചോ ഡെഫിനറ്റീവ് ആവാം അപ്രോച്ചോ
റിപ്പയറോ എങ്ങനെയായാലും ഒന്നിൽ കൂടുതൽ പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ടും കോഡ് ചെയ്യുക, എന്നിട്ട് രണ്ടാമത്തെ കോഡിൻ്റെ കൂടെ മോഡിഫയർ 51 അപ്പെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് കോഡുകൾ എടുക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്, ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ പ്രൊസീജിയർ, ഏതാണ് പ്രൊസീജിയർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്രോച്ച് ആണോ, ഡെഫിനറ്റീവ് ആണോ, റിപ്പയർ ആണോ, റീകൺസ്ട്രക്ഷൻ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ്, ഐഡൻറ്റിഫൈ ദി അനാറ്റമിക്കൽ സൈറ്റ്, ഏത് അനാറ്റമിക്കൽ സൈറ്റിലാണ് പ്രൊസീജിയർ ചെയ്യുന്നത്, ആൻറ്റീരിയർ ആണോ, മിഡിൽ ആണോ, പോസ്റ്റീരിയർ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ദി സർജൻ പെർഫോമിങ്, എത്ര സർജൻ ഉണ്ട്, ഒരാൾ തന്നെയാണോ സെവറൽ പ്രൊസീജിയർ ചെയ്യുന്നത്, അതോ സെവറൽ സർജൻസ് ആണോ പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് കോഡ് കൊടുക്കുക. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ 50-year-old male is diagnosed with a tumor of the skull base just below the occipital tonsils. The neurosurgeon performs a transpetrosal approach to the posterior cranial fossa. He then performs an intradural removal of the tumor of the posterior cranial fossa at the base of the skull. Dural repair is done and the area is closed with the neurolone. What CPT codes is or are reported? സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് എന്താണ് പ്രൊസീജിയർ എന്ന് നോക്കുക. ഇവിടെ ട്യൂമർ ഓഫ് ദി സ്കൾ ബേസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ന്യൂറോ സർജൻ പെർഫോംസ് എ ട്രാൻസ്പെട്രോസൽ അപ്രോച്ച്, ഇവിടെ അപ്രോച്ച് പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. അത് ട്രാൻസ്പെട്രോസൽ ആണ്, അത് ടു ദി പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസ ആണ്, പോസ്റ്റീരിയർലി ആണ് ട്രാൻസ്പെട്രോസൽ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, he then performs an intradural removal of the tumor of the posterior cranial fossa. ഓ ഡെഫിനറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നതും പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇൻട്രാഡ്യൂറൽ റിമൂവൽ ഓഫ് ട്യൂമർ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡ്യൂറൽ റിപ്പയർ ചെയ്തിട്ടുണ്ട്, ഏരിയ ഇസ് ക്ലോസ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കോഡുകൾ നോക്കുമ്പോൾ ഓപ്ഷൻ എ ബി രണ്ടെണ്ണത്തിലും നമുക്ക് തന്നിട്ടുള്ളത് ക്രാനിയെക്ടമി ക്രാനിയോട്ടോമിയുടെ അണ്ടറിൽ വരുന്ന കോഡുകളാണ്. 61521 എന്ന് പറയുന്നത് ക്രാനിയെക്ടമി ഫോർ എക്സിഷൻ ഓഫ് ബ്രെയിൻ ട്യൂമർ ഇൻഫ്രാ ടെൻഡോറിയൽ ഓർ പോസ്റ്റീരിയർ ഫോസ മിഡിൽ ട്യൂമർ മിഡ്ലൈൻ ട്യൂമർ അറ്റ് ബേസ് ഓഫ് സ്കള്ളാണ്. 61524 എന്ന് പറയുന്നത് ഫോർ എക്സിഷൻ ഓഫ് ഫെനിസ്ട്രേഷൻ ഓഫ് സിസ്റ്റ് ഒക്കെയാണ് പറയുന്നത്. സോ ആ രണ്ട് കോഡുകളും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം സ്കൾ ബേസ് സർജറി ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ എയും ബിയും എലിമിനേറ്റ് ചെയ്യുക. ഇനി ഓപ്ഷൻ സിയും ഡിയും രണ്ട് കോഡുകളുണ്ട്, അതിൽ രണ്ടാമത്തെ കോഡും മോഡിഫയർ 51 രണ്ടിലും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡുകൾ നോക്കുക. ഓപ്ഷൻ സിയിലുള്ള 61598 എന്ന് പറയുന്നത് ട്രാൻസ്പെട്രോസൽ അപ്രോച്ച് ടു പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസ ക്ലേവസ് ഓർ ഫുറാമൻ മാഗ്നം ഇൻക്ലൂഡിങ് ലിഗേഷൻ ഓഫ് സുപ്പീരിയർ പെട്രോസൽ സൈനസ് ആൻഡ് ഓർ സിഗ്മോയിഡ് സൈനസ്. അപ്പം അതാണ് ഫസ്റ്റ് കോഡ്. രണ്ടാമത് 61597 ആണ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ട്രാൻസ് കോണ്ടൈലാർ അപ്രോച്ച് ടു പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസ ജുഗുലാർ ഫുറാമൻ ഓർ മിഡ് ലൈൻ സ്കൾ ബേസ് ഇൻക്ലൂഡിങ് ഓസിപ്പിറ്റൽ കോണ്ടൈലെക്ടമി മാസ്റ്റോയിഡെക്ടമി റിസെക്ഷൻ ഓഫ് C1 to C3 വെർട്ടിബ്രൽ ബോഡീസ് ഡീകംപ്രഷൻ ഓഫ് വെർട്ടിബ്രൽ ആർട്ടറി വിത്ത് ഓർ വിത്തൗട്ട് മൊബിലൈസേഷൻ ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂഷ്വലി ഇപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നാല് ഓപ്ഷൻസൊക്കെ കിട്ടുമ്പോൾ ഈ പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസയുടെ അണ്ടറിലുള്ള കോഡുകളാണോ എന്ന് മാത്രം നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ ഓപ്ഷൻ സിയിലും ഡിയിലുള്ള കോഡുകൾ, ഫസ്റ്റത്തെ കോഡുകൾ എന്ന് പറയുന്നതും രണ്ടും പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസയുടെ അണ്ടറിലുള്ളതാണ്. ഇനി നമ്മൾ കറക്റ്റ് അപ്രോച്ചിൻ്റെ പേര് ഏതാണെന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ട്രാൻസ്പെട്രോസൽ അപ്രോച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ സർജൻ പെർഫോംസ് എ ട്രാൻസ്പെട്രോസൽ അപ്രോച്ച്. ഇനി നമ്മൾ ഓപ്ഷൻസിൽ ഓപ്ഷനിൽ 61598 ട്രാൻസ്പെട്രോസൽ ആണ്, 597 ട്രാൻസ് കോണ്ടൈലാർ ആണ്. ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി സെക്കൻഡ് കോഡ് 61616 എന്താന്ന് നോക്കാം. ദാറ്റ് ഇസ് റിസെക്ഷൻ ഓർ എക്സിഷൻ ഓഫ് നിയോപ്ലാസ്റ്റിക് വാസ്കുലാർ ഓർ ഇൻഫെക്ഷസ് ലീഷൻ ഓഫ് ബേസ് ഓഫ് പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസ ജുഗുല ഫൊറാമൻ ഫൊറാമൻ മാഗ്നം ഓർ C1 to C3 വെർട്ടിബ്രൽ ബോഡീസ് ഇൻട്രാഡ്യൂറൽ ഇൻക്ലൂഡിംഗ് ഡ്യൂറൽ റിപ്പയർ വിത്ത് ഓർ വിത്തൗട്ട് ഗ്രാഫ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസ എന്നുള്ള ഇൻട്രാഡ്യൂറൽ റിമൂവൽ ഓഫ് ട്യൂമർ ഒക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡ്യൂറൽ റിപ്പയറും ഈ ഒരു കോഡിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ റിപ്പയറിന് എക്സ്ട്രാ കോഡ് കൊടുക്കണോ എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഈ ഒരു 61616 ഇത് പറഞ്ഞിട്ടുണ്ട്.
ഇനി മോഡിഫയർ 51 കൊടുത്തിട്ടുള്ളത് എന്താണ്? ഈ ന്യൂറോ സർജൻ തന്നെയാണ്, സെയിം ന്യൂറോ സർജൻ തന്നെയാണ് അപ്രോച്ച് പ്രൊസീജിയറും ഡെഫിനറ്റീവ് പ്രൊസീജിയറും പെർഫോം ചെയ്തിട്ടുള്ളത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്ടർ മാർട്ടിൻ പെർഫോംഡ് ആൻ എക്സിഷൻ അറ്റ് ദ മിഡിൽ ക്രേനിയൽ ഫോസ ഫോർ എ വാസ്കുലാർ ലീഷൻ. ദിസ് പ്രൊസീജിയർ വാസ് കംപ്ലീറ്റഡ് ഇൻ ആൻ ഇൻട്രാഡ്യൂറൽ ഫാഷൻ വിത്ത് ഡ്യൂറൽ റിപ്പയർ ആൻഡ് ഗ്രാഫ്റ്റ്. ഹിസ് പാർട്ട്ണർ ഡോക്ടർ സട്ടർ പെർഫോംഡ് ആൻ ഇൻട്രാ ടെമ്പോറിയൽ അപ്രോച്ച് വിത്ത് ഡീകംപ്രഷൻ ഓഫ് ദി ഓഡിറ്റോറി കനാൽ. ഹൗ ഷുഡ് ഡോക്ടർ മാർട്ടിൻ റിപ്പോർട്ട് ഹെർ സർവീസസ്? ഇവിടെ ഡോക്ടർ മാർട്ടിനും ഡോക്ടർ സട്ടറും അങ്ങനെ രണ്ട് സർജൻസ് ആണ് പ്രൊസീജിയർ പെർഫോം ചെയ്തിട്ടുള്ളത്. സോ ഡോക്ടർ മാർട്ടിൻ ചെയ്തിട്ടുള്ളത് എക്സിഷൻ ഫ്രം ദി മിഡിൽ ക്രേനിയൽ ഫോസ ആണ്. പിന്നെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തത് ഇൻട്രാഡ്യൂറൽ ഫാഷൻ വിത്ത് ഡ്യൂറൽ റിപ്പയർ ആൻഡ് ഗ്രാഫ്റ്റ് ഒക്കെയാണ് പറയുന്നത്. ഇനി ഡോക്ടർ സട്ടർ എന്താണ് പെർഫോം ചെയ്തിട്ടുള്ളത്? ഇൻഫ്രാ ടെമ്പോറൽ അപ്രോച്ച് പ്രൊസീജിയർ ആണ് വിത്ത് ഡീകംപ്രഷൻ ഓഫ് ഓഡിറ്റോറി കനാൽ ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ലൈനിൽ ഹൗ ഷുഡ് ഡോക്ടർ മാർട്ടിൻ റിപ്പോർട്ട് ഹെർ സർവീസസ് ആണ്. അതായത് ഡോക്ടർ മാർട്ടിൻ്റെ സർവീസ് ആണ് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ ഡോക്ടർ സട്ടർ ചെയ്തത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഡോക്ടർ മാർട്ടിൻ ചെയ്തത് എക്സിഷൻ ഫ്രം ദ മിഡിൽ ക്രേനിയൽ ഫോസ, ഡെഫിനറ്റീവ് പ്രൊസീജിയറാണ് ഇവിടെ ഡോക്ടർ മാർട്ടിൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇൻട്രാഡ്യൂറൽ റിപ്പയറും ചെയ്തിട്ടുണ്ട് വിത്ത് ഡ്യൂറൽ റിപ്പയർ ആൻഡ് ഗ്രാഫ്റ്റും. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ മിഡിൽ ക്രേനിയൽ ഫോസയാണ് ഇവിടെ ഡെഫിനറ്റീവ് പ്രൊസീജിയർ ചെയ്തിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മിഡിൽ ക്രേനിയൽ ഫോസയുടെ താഴെ വരുന്ന ആ ഒരു കോഡുകൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ കോഡുകൾ എന്ന് പറയുന്നത് 61605 മുതൽ 61613 വരെയാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ നോക്കുമ്പോൾ 61590 കാണാൻ പറ്റും. ആ ഒരു കോഡ് വരുന്നത് മിഡിൽ ക്രേനിയൽ ഫോസ അപ്രോച്ച് പ്രൊസീജിയറിൻ്റെ കേസിലാണ്. നമ്മൾ ഡെഫിനറ്റീവ് പ്രൊസീജിയറിൻ്റെ അണ്ടറിൽ വരുന്ന മിഡിൽ ക്രേനിയൽ ഫോസയാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്ത് കളയാം. അത് അപ്രോച്ച് പ്രൊസീജിയറിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് തന്നെ. ഇനി ഓപ്ഷൻ ബിയിൽ 61606 ആണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഇസ് റിസെക്ഷൻ ഓർ എക്സിഷൻ ഓഫ് നിയോപ്ലാസ്റ്റിക് വാസ്കുലാർ ഓർ ഇൻഫെക്ഷസ് ലീഷൻ ഓഫ് ഇൻഫ്രാ ടെമ്പോറൽ ഫോസ പാരാഫാറിഞ്ചിയൽ സ്പേസ് പെട്രസ് എപെക്സ് ഇൻട്രാഡ്യൂറൽ ഇൻക്ലൂഡിംഗ് ഡ്യൂറൽ റിപ്പയർ വിത്ത് ഓർ വിത്തൌട്ട് ഗ്രാഫ്റ്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കാരണം മിഡിൽ ക്രേനിയൽ ഫോസയിലാണ് വാസ്കുലാർ ലീഷൻ്റെ എക്സിഷൻ നടന്നിട്ടുള്ളത്, ഇൻട്രാഡ്യൂറൽ റിപ്പയർ ആണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ റിപ്പയർ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇവിടെ ഒരു മോഡിഫൈഡ് 62 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സർജറി ഓഫ് സ്കൾ ബേസിൻ്റെ സെക്ഷനിൽ മോഡിഫൈഡ് 62 കൊടുക്കാറില്ല. ഓക്കെ, കാരണം ഓരോ സർജൻസിനും അവർ ചെയ്ത പ്രൊസീജിയറിനുള്ള കോഡ് മാത്രമേ കൊടുക്കൂ. നമ്മൾ മോഡിഫൈഡ് 62 അപ്പെൻഡ് ചെയ്ത് കൊടുക്കാറില്ല. സോ ഇനി നെക്സ്റ്റ് ഓപ്ഷൻ സിയിൽ 61606 തന്നെയാണ്. അത് നമുക്ക് കറക്റ്റ് കോഡാന്ന് കിട്ടി. ഇനി ഓപ്ഷൻ ഡിയിൽ 61601 എന്ന് പറയുന്നത് റിസെക്ഷൻ ഓർ എക്സിഷൻ ഓഫ് നിയോപ്ലാസ്റ്റിക് വാസ്കുലാർ ഓർ ഇൻഫെക്ഷ്യസ് ലീഷൻ ഓഫ് ബേസ് ഓഫ് ആൻറ്റീരിയർ ക്രേനിയൽ ഫോസ ഇൻക്ലൂഡിങ് ഇൻട്രാഡ്യൂറൽ ഡ്യൂറൽ റിപ്പയർ ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ആൻറ്റീരിയർ ക്രേനിയൽ ഫോസയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇസ് ഓപ്ഷൻ സി 61606. ഇതിലാണ് റിസെക്ഷൻ ഓഫ് വാസ്കുലാർ ലീഷൻ ഫ്രം മിഡിൽ ക്രേനിയൽ ഫോസയും പിന്നെ ഇൻട്രാഡ്യൂറൽ റിപ്പയർ ഒക്കെ പറയുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. സോ വൺ മോർ തിങ് ഐ എം കണ്ടക്ടിങ് എ സി പി സി പ്രിപ്പറേഷൻ ക്ലാസ് വിച്ച് വിൽ സ്റ്റാർട്ട് ഫ്രം January 3rd. So it is a 15-day class. So if you are interested, you can enroll now. You can contact me either through my mail ID or through my Instagram account, or my WhatsApp number is given in this. So contact me through that. Thank you.